കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്തേക്ക്. അപ്പം നമ്മൾ വീഡിയോ തുടങ്ങാണ്. ഇന്ന് നമ്മൾ മുംബൈയിലെ ലോക്കൽ ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ലോക്കൽ ട്രെയിനിലെ യാത്രാവിശേഷങ്ങൾ, ലോക്കൽ ട്രെയിനിലെ കാര്യങ്ങളൊക്കെയാണ്. നമ്മളിന്ന് വീരാറ് നിന്ന് ലോക്കൽ ട്രെയിൻ പിടിച്ച് ചർച്ച്ഗേറ്റിലേക്ക് പോകണം. ചർച്ച്ഗേറ്റ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് ചർച്ച്ഗേറ്റ്. ചർച്ച്ഗേറ്റ് ഒപ്പം സി എസ് ടിയോടൊപ്പം തന്നെ നിൽക്കുന്ന സ്റ്റേഷനാണ് ചർച്ച്ഗേറ്റ്. വെസ്റ്റേൺ ലൈനിലെ ലാസ്റ്റ് സ്റ്റേഷൻ കൂടിയാണ് ചർച്ച്ഗേറ്റ്. അപ്പം നമുക്ക് ചർച്ച്ഗേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 61 കിലോമീറ്റർ ഉണ്ട് ദൂരം. 1.5 മണിക്കൂർ സമയമെടുക്കും. 1.5 മണിക്കൂർ സമയത്ത് ചർച്ച്ഗേറ്റിലേക്ക് എത്താൻ വേണ്ടി യാത്രാ നിരക്ക് വരുന്നത് 20 രൂപയാണ്. സെക്കൻഡ് ക്ലാസ്സിൽ വരുന്നത്, ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്നത് 100 രൂപയും എ സിയിലാണ് 115 രൂപയാണ് വരുന്നത്. അതിനി മാസ പാസ് ആണെങ്കിൽ 315 രൂപ സെക്കൻഡ് ക്ലാസ്സും 1185 രൂപ ഫസ്റ്റ് ക്ലാസ്സും 2200 രൂപ എ സിക്കും വരുന്നുണ്ട്. വെസ്റ്റേൺ ലൈനിൽ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളായ വസായി, ഭയന്തർ, ബോർവെള്ളി, അന്തേരി, ബാന്ദ്ര, ദാദർ, മുംബൈ സെൻട്രൽ, മറൈൻ ലൈൻ എല്ലാം ഈ ലൈനിലാണ് വരുന്നത്. ട്രെയിൻ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും തിരക്കുള്ളതിനാൽ നമ്മൾ ഡോറിൽ നിൽക്കാതിരിക്കണം, പെട്ടെന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യണം. ആരേലും മേല് തട്ടി എന്ന് വെച്ചിട്ട് നമ്മൾ വഴക്കിട്ട് സമയം കളയാൻ പോകരുത്. പോക്കറ്റും ബാഗും വിലപിടിപ്പുള്ള മറ്റും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജീവൻ നമ്മുടേതും കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷയുമാണ്. സെക്കൻഡുകൾ മാത്രമേ സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി കയറുന്നിടത്തും ഇറങ്ങുന്നിടത്തും പെട്ടെന്നായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ. അവിടെ വഴികൾ ഒഴിച്ചിട്ട് കാണും, ഇല്ലേ തള്ളി ഇറങ്ങുകയോ കയറുകയോ ചെയ്യാം. ആരും മാറിത്തരില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഓർക്കണം. പിന്നെ ചിലവ് കുറഞ്ഞ യാത്രാമാർഗ്ഗമാണ്, സൂക്ഷിച്ചാൽ 100% സുരക്ഷിതവുമാണ്. മുംബൈക്ക് ഇറങ്ങാൻ വരുന്നവർ, കാണാൻ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മുംബൈയിലെ ലോക്കൽ ട്രെയിൻ ഉപയോഗിക്കുന്നത് അടിപൊളിയായിരിക്കും. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിത്യാഭ്യാസികളായ പലരും ഈ ട്രെയിനിലുണ്ട്. അവർ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ്. അവർ ഓടുകയും ചാടുകയും കയറുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ അനുകരിക്കാതിരിക്കുക. അടിപൊളി യാത്ര ആശംസകൾ നേരാണ്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം മുംബൈയിലെ. ഓക്കെ, ബൈ ബൈ.